പുതിയ കോൺഗ്രസിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കിയത് സോണിയ കുടുംബഭക്ത നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് സോണിയാഗാന്ധി പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിലെ പ്രവർത്തക സമിതി അംഗങ്ങളെയും ഭാരവാഹികളെയും ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്മിറ്റി എന്ന് വിശദീകരിക്കുന്നുണ്ടെങ്കിലും തരൂരിനെ ഒഴിവാക്കിയതിന് പിന്നിൽ ഒരു വിഭാഗത്തിൻ്റെ കൃത്യമായ കരുനീക്കമാണ് അതായത് കേരളത്തിലെ ചില നേതാക്കളുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആയിരത്തിലേറെ വോട്ട് നേടിയ തരൂർ കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഉയരുന്നത് കെ സി വേണുഗോപാലും വി ഡി സ്വതീശനും അടക്കമുള്ള കേരളത്തിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ല തൽക്കാലം അകറ്റി നിർത്തണമെന്ന ഉപദേശമാണ് സോണിയ കുടുംബത്തിന് ഇവർ നൽകുന്നത് നാൽപ്പത്തിയേഴ് പേർ ഉൾപ്പെട്ട സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ പോലും തരൂരിനെ ഉൾപ്പെടുത്താത്തതിലൂടെ മനസ്സിലാക്കുന്നത് തരൂരിനോടുള്ള അവഗണനയാണ് തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും പരിഗണിക്കപ്പെടാത്തതിൽ തരൂർ ക്യാമ്പും നിരാശയിലാണ് കൂടുതൽ അവഗണന നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയുമുണ്ട് കോൺഗ്രസ് ഇപ്പോഴും വഞ്ചി ഇപ്പോഴും തിരുനക്കരയിലാണെന്ന് പറയുന്നത് പോലെയാണ് പുതിയ അധ്യക്ഷൻ വന്നിട്ടും ഫലമൊന്നുമില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത് അതുപോലെ നിലവിലുള്ള കേരള രാഷ്ട്രീയ സാഹചര്യത്തെ സമീപിക്കുന്ന കോൺഗ്രസ് നിലപാടിനെ സംബന്ധിച്ചേ പറ്റൂ ഏതാ സംസ്ഥാനത്തെ കോൺഗ്രസ് രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ ഭരണ സംസ്ഥാനങ്ങളെയും വിവിധ രൂപത്തിൽ മുൾമുനയിൽ നിർത്തി രാജ്യത്തെ ഒന്നാകെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ശത്രുശക്തിയെ തിരിച്ചറിയാത്ത നിലപാട് സമ്മതിക്കണം സമ്മതിച്ചേ പറ്റും സമൂഹം ഒന്നാകെ നിന്ന് പോരാടേണ്ട വർഗീയ വിപത്തിനെതിരെ നിലപാടെടുക്കേണ്ട സന്ദർഭത്തിൽ കേവല സ്വാർത്ഥ ലാഭങ്ങൾ മാത്രം നോക്കി മതനിരപേക്ഷ പ്രസ്ഥാനങ്ങളെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ശവപ്പെട്ടിയിലെ ആണിയടിക്കലായല്ലാതെ എങ്ങനെ മറിച്ച് കാണാനാവൂ രാജ്യത്ത് അറുപത്തൊന്നിനേക്കാൾ മുപ്പത്തൊമ്പത് വലുതാകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നവർ ഈ കോൺഗ്രസ് ആണെന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്ന പ്രവർത്തനങ്ങളാണ് ദിനംപ്രതി കോൺഗ്രസ്സുകാർ നടത്തുന്നത് ബി ജെ പി മുന്നണിക്ക് വോട്ട് മുപ്പത്തൊമ്പത് ശതമാനം എതിർക്കുന്നവർ അറുപത്തൊന്ന് ശതമാനം ഭരണം ബി ജെ പിക്ക് ഈ അവസ്ഥയ്ക്ക് മാറ്റം ആഗ്രഹിക്കേണ്ടുന്നതിന് പകരം അവർക്ക് വളരാൻ വളം വെച്ച് കൊടുക്കുകയല്ലേ കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത് ശശി തരൂരിൻ്റെ നിലപാടുകൾ ഇതിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ ഒതുക്കി മൂലയിലിരുത്താൻ ശ്രമിക്കുന്നത് ഏതായാലും തരൂർ അങ്ങനെ മൂലയിലൊന്നും ഒതുങ്ങില്ലെന്നാണ് ലഭിക്കുന്ന വിവരം